ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു മാംഗോ ഐസ്ക്രീം. ഇപ്പൊ മാംഗോ സീസൺ ആണല്ലോ, എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ മാങ്ങ ഉള്ള സമയമാണ്. അപ്പൊ അത് നമ്മളൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മള് സാധാരണ ആയിലും ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും എല്ലാം ആവശ്യം വരാറുണ്ട്. അതായത് റെസിപ്പി കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തെങ്കിലും നല്ലത് ഐസ്ക്രീം കടയിൽ നിന്ന് വാങ്ങിക്കാൻ നല്ലതെന്ന്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ എന്ന് പറഞ്ഞാൽ വലിയ മാങ്ങകളാണ്. ഇത് സാധാരണ ഇത് വിദേശിയാണ് കേട്ടോ. ഇത് പഴുത്താൽ ഈ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന്റെ ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇതെല്ലാം ഞാൻ രണ്ട് മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് അപ്പോഴെ തന്നെ ഒരുപാട് മാങ്ങ ആയിരിക്കണം. അപ്പൊ നമ്മുടെ ബഡ്ജറ്റില് രണ്ട് മാങ്ങയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് വെള്ളം ഒഴിക്കണില്ല, വെള്ളം ഒഴിക്കാതെ അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് അടിച്ചെടുക്കാം. അതിന്റെ നല്ല ടൈറ്റും ആണല്ലോ. അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ അടിച്ചെടുക്കാം. ഇനി അതിലോട്ട് മിക്സിയിലിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാംഗോ എസൻസ് ചേർക്കാം, അത് ഒരു ടീസ്പൂണ് ചേർക്കാം. അത് ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല, മാങ്ങ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ എസൻസ് ചേർക്കാത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി അതിലോട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതൊന്ന് പിരിച്ചെടുക്കാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇതേമാതിരി ഒരു അരിപ്പ് വെച്ച് അതൊന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് അതിനുശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതിന്റെ കാര്യം അതിൽ നമ്മൾ ഈ നാരങ്ങയുടെ അംശം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ അടുത്ത നമ്മൾ 6 ലിറ്റർ പാല് ഇത് തിളച്ചുകൊണ്ടിരിക്കണം, തിളച്ച് വരുന്നോണ്ടിരിക്കുന്നുണ്ട്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കണം കേട്ടോ. തിളച്ച് വരുമ്പോ ചേർത്താ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് കുറുക്കിയെടുത്ത് അടി പിടിക്കരുത്. ഇപ്പൊ ഇത് വറ്റിയിട്ടുണ്ട്. നമ്മളൊരു 6 ലിറ്റർ പാലെടുത്തത് അത്യാവശ്യമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരു 1/4 ലിറ്ററോളം ആയിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം വറ്റിയാൽ മതി. കൂടുതൽ അങ്ങോട്ട് അല്ലാണ്ട് ടൈറ്റ് ആവുന്നു വേണ്ട. അപ്പൊ ഞാൻ അതിന്റെ തീ ഓഫ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് വറ്റിയാം. അപ്പൊ അത് പാലും ബട്ടറൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ ഈ പാലിൽ ഉണ്ടാക്കിയെടുത്ത ബട്ടർ ഇതിലോട്ട് ഇടാം. അതിന്റെ മുകളിലോട്ട് നമ്മൾ പാലും കൂടി ഒഴിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ മാങ്ങയിലോട്ട് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, നമ്മൾക്ക് ഇത് അതിലോട്ട് ഒഴിക്കാം. അതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം.
അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ സമയം നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അതിപ്പോ ഞാനിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ സമയമായിട്ട് ഞാൻ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിൽ ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് അതിലോട്ട് തന്നെ വെച്ചതാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം എന്തായിരിക്കും. കറക്റ്റ് ആയിട്ട് വന്നു, നല്ല ഫ്രോസൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് സമയം അതൊന്നും ഇങ്ങനെ വെക്കണം. എന്നാലും നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് 5 മിനിറ്റ് സമയം അങ്ങനെ വെക്കാം. എന്നാൽ സ്കൂപ്പ് ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി അല്ല ഹോം മെയ്ഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഒരു ബെൽ ബട്ടൺ വരും, അതുകൊണ്ട് പ്രസ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.